CMES മെഡിക്കൽ കോളേജിൽ ENT ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള എല്ലാവിധ ആധുനിക രോഗനിർണയ സംവിധാനങ്ങളും ചികിത്സാ രീതികളും ലഭ്യമാണ്. ENT ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ അനുബന്ധമായിട്ട് ഒരു ഓഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഓഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ 3 ഓഡിയോളജിസ്റ്റാണുള്ളത്. അവർ എല്ലാ ദിവസവും അവരുടെ സേവനം രോഗികൾക്ക് ലഭ്യമാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ENT സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സ ലഭ്യമാണ്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് സ്നോറിംഗ്, അതായത് കൂർക്കംവലി എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനമാണ്. ആ കൂർക്കംവലി ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് അത് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ സംഭവമായിട്ടാണ്. പക്ഷേ ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് കൂർക്കംവലി കൊണ്ട് ദൂരവ്യാപകമായിട്ടുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാഠിന്യവും അതിൻ്റെ ദോഷഫലങ്ങളും നിർണയിക്കാനുള്ള സംവിധാനങ്ങളും കൂടാതെ അത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സർജറിയും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ENT ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭ്യമാണ്. ജന്മനാ തന്നെ കേൾവി നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കും പരിപൂർണമായിട്ട് കേൾവി നഷ്ടപ്പെട്ടിട്ടുള്ള മുതിർന്ന ആൾക്കാർക്കും ഉള്ള പ്രത്യേക ശാസ്ത്രക്രിയ, അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ശാസ്ത്രക്രിയ ആയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ ആളുകളുടെയും മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൽ മൂക്കിനുള്ള പങ്ക് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വൈരൂപ്യമുള്ള മൂക്കുകൾ ശരിയാക്കുന്നത്, അത് സുന്ദരമായി മാറ്റുന്ന റൈനോപ്ലാസ്റ്റി എന്ന ശാസ്ത്രക്രിയ നമ്മളുടെ ഇവിടെ ലഭ്യമാണ്. അത് കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ, വളരെ സംതൃപ്തരായിട്ടുള്ള രോഗികളുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ OP ചാർജസ് ഇല്ല എന്നുള്ളതാണ്. കൂടാതെ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ ചെയ്യുകയാണെങ്കിൽ, അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്ന രോഗികൾക്ക് ബെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ചാർജ് ഒന്നും തന്നെ വരുന്നില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളിവിടെ നിന്നും ഈ മെഡിക്കൽ കോളേജിലെ ENT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഓപ്പറേഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ സാധാരണ നിലയ്ക്ക് മറ്റ് സ്വകാര്യ ആശുപത്രികളെ അപേക്ഷിച്ച് വളരെ വളരെ ചിലവ് കുറവാണ്. അപ്പോൾ ഈ ഗുണഫലങ്ങൾ നിങ്ങൾ രോഗികൾ അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.